വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നദികളും കായലുകളും എന്നുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലയളവായിട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം അടുത്ത 25 മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് വിനായ് പി തമ്പി ആൻഡ് യു ആർ വാച്ചിങ് ഇറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇവിടെ റെഡിയാണ്. നോക്കാം നമുക്ക് ആദ്യം. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഒന്നും ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം വായിച്ചു പോകുകയാണ്. ഏതൊക്കെ എക്സാമിനാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്, നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പോൾ നോക്കാം, പൂക്കോട്ട് തടാകം പഠിച്ചു വയ്ക്കുക. പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്ട് തടാകം. അതുപോലെ തന്നെ ഭൂപടത്തിന്റെ ആകൃതി, ഇന്ത്യൻ മാപ്പിന്റെ, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ള തടാകമാണ് ഇത് പൂക്കോട്ട് തടാകം. അടുത്ത, കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം. ഇവിടെ കേരളത്തിലെ നദികളുടെ എണ്ണം 44, കേരളത്തിലെ നദികളുടെ എണ്ണം 44 എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കായലുകളുടെ എണ്ണം 34, 10 കുറച്ചാൽ മതി. ഈ 34 കായലുകളുള്ളതിൽ 27 എണ്ണം ആരുമായിട്ട് ബന്ധം ഉണ്ട്? കടലുമായിട്ട് ബന്ധമുണ്ട്. ആ 27 എണ്ണം പോയിട്ട് ബാക്കി 7 എണ്ണം കടലുമായിട്ട് ബന്ധം ഇല്ലാത്തവരാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് ആരൊക്കെ? കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് 27 തടാകങ്ങൾക്കാണ്, അല്ലെങ്കിൽ 27 കായലുകൾക്കാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എല്ലാവർക്കും അറിയാവുന്നതാണ്, ശാസ്താംകോട്ടക്കായലാണ്. കൊല്ലം ജില്ലയിലുള്ള ശാസ്താംകോട്ടക്കായൽ എഫ് ആകൃതിയിലുള്ള തടാകം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്ക്. ഇപ്പൊ ശാസ്താംകോട്ടക്കായൽ, അത് നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലാണ് നടക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം, പുന്നമടക്കായലാണ്. നോക്കുക, വേമ്പനാട്ടുകായലിന്റെ ഒരു ഭാഗമാണ് ഇത് പുന്നമടക്കായൽ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വേമ്പനാട്ടുകായലും പറയാം, പുന്നമടക്കായലും പറയാം. എന്നാൽ ഇവിടെ രണ്ടും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? പുന്നമടക്കായൽ ആൻസർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുന്നമടക്കായൽ ഇല്ലാതെ കണ്ട്, പുന്നമടക്കായൽ ഓപ്ഷൻ ഇല്ലാതെ കണ്ട്, വേമ്പനാട്ടുകായൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഏത് തന്നെയാണ് ആൻസർ? വേമ്പനാട്ടുകായൽ തന്നെയാണ് ആൻസർ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, വേമ്പനാട്ടുകായലും പുന്നമടക്കായലും ഒരേപോലെ പരിഗണിക്കാം. വേമ്പനാട്ടുകായലിൻ്റെ ഒരു ഭാഗമാണ് ഇത് പുന്നമടക്കായൽ. അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ചോദിച്ചാലും, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ചോദിച്ചാലും ഏതാണ്? നമ്മുടെ വേമ്പനാട്ടുകായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേമ്പനാട്ടുകായൽ തന്നെയാണെന്ന് പഠിച്ചു വെക്കുക. വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ കാണുന്ന പമ്പ ആയിക്കോട്ടെ, മീനച്ചിൽ ആയിക്കോട്ടെ, പെരിയാർ ആയിക്കോട്ടെ, മൂവാറ്റുപുഴ ആയിക്കോട്ടെ, ഈ 4 പുഴകളും അല്ലെങ്കിൽ 4 നദികളും എവിടെ പതിക്കുന്നുണ്ട്? വേമ്പനാട്ടുകായലിൽ പതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ആരെ ആൻസറായിട്ട് കൊടുക്കാം? പെരിയാറിനെ ആൻസറായിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി പെരിയാർ എന്ന് പറയുന്ന നദി ഇടുക്കിയിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ട് വന്നിട്ട് ആലുവ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എവിടെയാണ്? ആലുവ. ആലുവയിൽ വെച്ചിട്ട് പെരിയാർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരെണ്ണം മാർത്താണ്ഡം പുഴയെന്നും ഒരെണ്ണം മംഗലം പുഴയെന്നുമാണ് അറിയപ്പെടുക. അതിൽ ഒരു പീസ് നേരെ വന്ന് എങ്ങോട്ട് പതിക്കും? നമ്മുടെ വേമ്പനാട്ടുകായൽ പതിക്കും. ഓക്കെ, അതുകൊണ്ട് പെരിയാർ എന്ത് ചെയ്യുന്നുണ്ട്? വേമ്പനാട്ടുകായൽ പതിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു പീസ് ഉണ്ടല്ലോ, അത് നേരെ ഇങ്ങോട്ട് പോയി ചാലക്കുടി പുഴയില്ലേ, ചാലക്കുടി പുഴയിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ബാക്കി എല്ലാ പുഴകളും, പമ്പയായിക്കോട്ടെ, മീനച്ചിലാറായിക്കോട്ടെ, മൂവാറ്റുപുഴ ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും കംപ്ലീറ്റ്ലി എങ്ങോട്ട് വരുന്നുണ്ട്? ബാക്കി ഈ 3 പേരും കംപ്ലീറ്റ്ലി വേമ്പനാട്ടുകായലിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ പെരിയാർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ചെറിയൊരു പോർഷൻ മാത്രമേ എങ്ങോട്ട് വരുന്നുള്ളൂ? വേമ്പനാട്ടുകായലിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പെരിയാറിൽ പതിക്കാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഏത് കൊടുക്കാം? ഐ മീൻ വേമ്പനാട്ടുകായൽ പതിക്കാത്ത ഏതെന്നുള്ള ഈ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഏത് കൊടുക്കാം? പെരിയാർ എന്ന് കൊടുക്കാം. അടുത്ത് നോക്കാം, പമ്പ നദി ഏത് കായലിലാണ് ഒഴുകിയത്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പമ്പ എവിടെ എത്തുന്നു? വേമ്പനാട്ടുകായലിൽ എത്തുന്നുണ്ട്. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴിയുള്ളത് ഏത് കായൽ യോജിക്കുന്നിടത്താണെന്നാണ് പഠിച്ചു വയ്ക്കുക. അഷ്ടമുടിക്കായൽ. അപ്പോൾ അഷ്ടമുടിക്കായൽ യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴിയുള്ളത്. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അഴി എന്ന് പറയുന്ന സാധനം എന്താണ് ഈ അഴി എന്ന് പറഞ്ഞാൽ? സി മനസ്സിലാക്കുക, ഇതിപ്പോൾ ഒരു കടലാണ്. ഒരു കടലിലേക്ക് ഒരു നദി വന്ന് പതിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കടലിലേക്ക് ഇതൊരു നദിയാണ്, നദി വന്ന് ഇങ്ങോട്ട് പതിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഈ വെള്ളം ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുകയാണെന്ന് വിചാരിക്കുക, രണ്ടും തമ്മിൽ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ വിളിക്കുന്ന പേരാണത് അഴി. ഇപ്പോൾ ഇതൊരു അഴിയാണ്. ഓക്കെ, ഈ കാണുന്ന ഒരു അഴിയാണ്. രണ്ട് വെള്ളം തമ്മിൽ ചേർച്ചയുണ്ട്, രണ്ട് വെള്ളം തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് ഈ പറയുന്ന നദിയിൽ വെള്ളം കുറയുന്ന സമയം, വേനൽക്കാലാകുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഒരു മണർത്തിട്ട രൂപം കൊള്ളും. ഈ പറയുന്ന നദിയും കടലും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവും. ആ വേർതിരിവ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മളത് വിളിക്കും, ആ പോർഷൻ വരുന്ന സമയത്ത് അതിനെ നമ്മൾ വിളിക്കും പുഴയെന്ന് വിളിക്കും.
മനസ്സിലായോ? അപ്പൊ രണ്ട് വെള്ളങ്ങളും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് വാട്ടർ ബോഡീസും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഴിയാണ്, അത് അഴിയാണ്, നീണ്ടകരയിലുള്ളത് അഴിയാണ്. അത് ഏത് കായലുമായിട്ടാണ്? നമ്മുടെ അഷ്ടമുടിക്കായലും അതുപോലെയാണ് കടലേതെന്ന് അറിയാലോ. നമ്മുടെ അഷ്ടമുടിക്കായൽ നമ്മുടെ അറബിക്കടലുമായിട്ട് ചേരുന്ന പോർഷനിലാണ് ഇത് വരുന്നത്, നീണ്ടകര അഴി വരുന്നത്. ഇപ്പൊ നദി എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ഭാഗത്ത് കടൽ ഭാഗം, കായൽ ഭാഗം, അങ്ങനെയുള്ള രണ്ട് വാട്ടർ ബോഡീസ് എന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ കേട്ടോ. അടുത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് കല്ലടയാറ് പതിക്കുന്ന കായൽ. ഈ കല്ലടയാറ് എവിടെയാണ് പതിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ കായംകുളമല്ല, സോറി, നമ്മൾ ഈ പറഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞ അഷ്ടമുടിക്കായലാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ അഷ്ടമുടിക്കായലാണ് ആര് പതിക്കുക? കല്ലടയാറ് പതിക്കുക എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഈ അഷ്ടമുടിക്കായലും അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേക്ക. ഈ നമ്മുടെ അഷ്ടമുടിക്കായൽ ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇപ്പുറത്ത് കൂടി നമ്മുടെ കല്ലടയാറ് ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കുള്ള ഒരു ദ്വീപുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണത് മൺട്രോത്തുരുത്തം എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് അഷ്ടമുടിക്കായലും കല്ലടയാറും ചേർന്നുണ്ടാക്കുന്ന പോർഷനിലുള്ള ദ്വീപുകളാണിത്, മൺട്രോത്തുരുത്തം എന്ന് പറയുന്ന ദ്വീപ്. ഒന്ന് കണക്ട് ചെയ്തിട്ടേക്കുക. അടുത്ത താഴെ പറയുന്നതിൽ ശുദ്ധജല തടാകമല്ലാത്തത്, ശുദ്ധജല തടാകമല്ലാത്തതെന്നാണ് ചോദ്യം. നമ്മൾ ആൾറെഡി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് പറഞ്ഞു, ശാസ്താംകോട്ടക്കായലാണെന്ന് പറഞ്ഞു. ശാസ്താംകോട്ട, പൂക്കോട്ട്, വെള്ളായണി ഒക്കെ എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ്. ഉപ്പള എന്തല്ല? ശുദ്ധജല തടാകം അല്ല എന്ന് വിളിച്ചേക്കും. ഉപ്പള അതിൻ്റെ അകത്ത് തന്നെ ഭയങ്കര ഉപ്പാണ്. അത് ശുദ്ധജല തടാകമല്ലാന്ന് പിടിച്ചു വെച്ചു. ശുദ്ധജല അല്ല, ഉപ്പുകളാന്ന് ഓർത്താൽ മതി. ഓക്കെ, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അടുത്ത അഷ്ടമുടിക്കായലിൽ ചേരുന്ന പ്രധാനപ്പെട്ട നദി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കല്ലടയാറാണ്. അഷ്ടമുടിക്കായലിൽ ചേരുന്നത് കല്ലടയാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ഏത് കായലിൽ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, പാതിരാമണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. ആ മുഹമ്മക്കാനായ കൊണ്ട് എനിക്കറിയാം ഈ പറയുന്ന അപൂർവ ഇനം ദേശാടന പക്ഷികളൊക്കെ ഇപ്പോൾ ഈ വഴിക്കൊന്നും വരാറില്ലെന്നുള്ള നമുക്ക് നല്ലപോലെ അറിയാവുന്ന നമുക്ക് പോട്ടെ. അടുത്ത കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെ? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നുള്ള ചോദ്യം വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് ബംഗാൾ ഉൾക്കടൽ, ഐ മീൻ ബംഗാൾ ഉൾക്കടലെന്ന് എല്ലാവർക്കും അറിയാം. അറബിക്കടലല്ല, പകരം എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. മിക്കവാറും ആൾക്കാർ കടലാണെന്നൊരു ധാരണയുണ്ട്, മനസ്സിലാക്കിയേക്കുക. വേമ്പനാട്ട് കായലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം, തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ കൊച്ചി തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചോദിക്കുന്നത് അത് മുംബൈ ആണെന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത കുമരകം ഏത് കായൽ തീരത്താണ്? കുമരകം ഏത് കായൽ തീരത്താണ്? ആ വേമ്പനാട്ട് കായൽ, ഈ പറഞ്ഞ വേമ്പനാട്ട് കായൽ കേട്ടോ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഏത്? കുമരകമുള്ളതെന്ന് പിടിച്ചു വയ്ക്കുക. പാതിരാമണൽ ആൾറെഡി പറഞ്ഞു ഏത് ജില്ലയിലാണെന്ന്. ഓക്കെ, പാതിരാമണൽ ഏത് ജില്ലയിലാണെന്നുള്ളത് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കൃത്യമായിട്ടറിയെങ്കിലും ആലപ്പുഴക്കാരും കോട്ടയംകാരും ചിലപ്പോൾ തെറ്റിക്കാറുണ്ടെങ്കിലും മനസ്സിലാക്കി വെക്കുക. കൃത്യമായി പഠിച്ചു വയ്ക്കുക, ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലാണ്, അതായത് വേമ്പനാട്ട് കായലിൻ്റെ ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന, ഞാനൊക്കെ താമസിക്കുന്ന മുഹമ്മയ്ക്ക് പറ്റിയാണെന്നുള്ളത് പാതിരാമണൽ ദ്വീപുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ആശ്രാമം അറിയപ്പെടുന്ന കായൽ, ആശ്രാമം എന്നറിയപ്പെടുന്ന കായൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അഷ്ടമുടിക്കായൽ. അതായത് അഷ്ടമുടിക്കായൽ, ഈ അഷ്ടമുടി എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഉണ്ട് എട്ട് മുടികളെന്നാണ് പറയുക. അതായത് എട്ട് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള മുടികളിൽ ഒന്നാണ് ഏത് പറയുക? ആശ്രാമം കായൽ എന്ന് പറയുക. ഇതുപോലെ മറ്റൊന്നാണ് നമ്മുടെ പെരുമൺ കായൽ. അങ്ങനെ പല പല പോർഷൻ ഉണ്ട്, അതിലൊന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആശ്രാമം കായൽ എന്ന് അറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഇത് തന്നെ പറയാം, അഷ്ടമുടിക്കായലാണെന്ന് പറയാം. അടുത്ത തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നു, തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ്? ആ ഈ പറഞ്ഞ പാതിരാമണൽ ദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്ന അതേ വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായലായ, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിൽ തന്നെയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി. നേരത്തെ നമ്മളൊരു ചോദ്യത്തില് പെരിയാറിനെയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പെരിയാറിന്റെ ഒരു പോർഷൻ എങ്ങോട്ട് വരുന്നുണ്ട്? വേമ്പനാട്ട് കായലിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഒന്ന് പമ്പ, മറ്റൊന്ന് മൂവാറ്റുപുഴ, ദെൻ ഒന്ന് നമ്മുടെ മീനച്ചിലാർ. ഓക്കെ, മീനച്ചിലാറ്, ദെൻ ഈ പറഞ്ഞ പെരിയാർ. ഇത്രയും ആൾക്കാരായിരുന്നു ആ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ പെരിയാറിനെ മാറ്റി, എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു പെരിയാർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഒരു ചെറിയ പോർഷൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, വേമ്പനാട്ട് കായലിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് ആരെ മാറ്റി നിർത്താം? ചാലക്കുടി പുഴയെ മാറ്റി നിർത്താം. ഓക്കെ, ചാലക്കുടി പുഴ നേരെ അപ്പുറത്തെ വഴിയാണ് പോകുന്നത്, നമ്മുടെ കൊടുങ്ങല്ലൂർ കായലിൻ്റെ ഭാഗത്തേക്കാണ് പോവുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. നമ്മുടെ പെരിയാർ പൂർണ്ണമായും എങ്ങോട്ട് വരുന്നില്ല, വേമ്പനാട്ട് കായലിലേക്ക് വരുന്നില്ല, അതാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അടുത്ത കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഈ പറഞ്ഞ പാതിരാമണ്ണിൽ തന്നെയാണ് കുമരകത്തിനും തണ്ണീർമുക്കത്തിനും, ആ രണ്ട് പ്ലേസസ് നോർത്ത് വെച്ചേക്കാം. കുമരകം, തണ്ണീർമുക്കം, അതിൻ്റെ രണ്ടിനും ഇടക്കാണ് പാതിരാമണ്ണിലെ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയുള്ള കായൽ, ഞാൻ നേരത്തെ നമ്മുടെ ഭൂപടത്തിന്റെ ആകൃതിയുള്ളത് പൂക്കോട്ട് തടാകം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്, എഫ് ആകൃതിയിൽ, എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ് ഇന്ന് പഠിച്ചു വയ്ക്കുക. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ്. അത് ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിൽ? കൊല്ലം ജില്ലയാണ് കേട്ടോ. ശാസ്താംകോട്ട ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലാണ്. 163 രാജ്യങ്ങൾ ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ, അതായത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഉടമ്പടിയാണ് ഈ റംസാർ ഉടമ്പടി എന്ന് പറയുന്നത്. അതിലെ കേരളത്തിൽ നിന്നുള്ള പ്രദേശമാണ് ഈ തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ടുപേരെ മാറ്റി നിർത്താം, ഒന്ന് സൈലന്റ് വാലി, മറ്റൊന്ന് മൂന്നാർ. ഇത് രണ്ടും അല്ലാതെ അവിടെ കിട്ടും. അടുത്ത ബാക്കിയുള്ളത് പൂക്കോട്ട് തടാകവും ശാസ്താംകോട്ട തടാകവുമാണ്. ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വയ്ക്കുക,
നമ്മുടെ ശാസ്താംകോട്ട തടാകമാണ് ഇതിലുള്ളത്. റംസാർ ഉടമ്പടി പ്രകാരം, അല്ലെങ്കിൽ റംസാർ പട്ടികയിൽ ഉള്ള ഒരു ഒരു പ്രത്യേക പരിഗണന അനുഭവിക്കുന്ന വാട്ടർ ബോഡി എന്ന് മനസ്സിലാക്കി. അടുത്തത് പൂക്കോട്ട് തടാകം ഏത് ജില്ലയിൽ? നമ്മൾ ആൾറെഡി പറഞ്ഞു വയനാട് ജില്ലയിലാണെന്ന് പറഞ്ഞു. പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അതും ഇത് തന്നെ, പൂക്കോട്ട് തന്നെ. പൂക്കോട് വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പീഠഭൂമിയാണ്. വയനാട് എൻറ്റയർലി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഇത് തന്നെ പൂക്കോട്ട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. വെള്ളായണിക്കായൽ ഏത് ജില്ലയിൽ? വെള്ളായണിക്കായൽ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക, തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. വെള്ളായണിക്കായൽ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ടുകായൽ ഉൾപ്പെടാത്ത ജില്ല. വേമ്പനാട്ടുകായൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആലപ്പുഴയുണ്ട്, കോട്ടയമുണ്ട്, എറണാകുളമുണ്ട്. ആലപ്പുഴയുണ്ട്, കോട്ടയമുണ്ട്. ഇവിടെ എറണാകുളം എന്ന് പറയുമ്പം ഈസി, എല്ലാവർക്കും ഈ ആലപ്പുഴയും കോട്ടയം കിട്ടും. എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊച്ചിക്കായൽ എന്ന് പറയുന്ന സാധനം ഇടാം, അതേ തന്നെ, അത് വേമ്പനാട്ടുകായൽ തന്നെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ടുകായൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം, ആൻസർ ചെയ്ത് വരും കൊല്ലം ജില്ലയാണ് വരുന്നത് കേട്ടോ. അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ഏതാണ് ആലപ്പുഴയാണ്, എല്ലാവർക്കും അറിയാം, അറിയാൻ മേലത്തുള്ള ആരും കാണില്ല. അടുത്ത താഴെപ്പറയുന്നവർ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ് ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ ഓപ്ഷനിൽ നമുക്ക് ശാസ്താംകോട്ടയുണ്ടായിരുന്നു, വെള്ളായണി ഉണ്ടായിരുന്നു, പൂക്കോട് ഉണ്ടായിരുന്നു, അവിടെ ഉപ്പളയാണ് മാറ്റി നിർത്തിയത്. എന്നാൽ ഇവിടെ ഏതാണ്? ഇവിടെ മാറി നിൽക്കാൻ പോകുന്ന വേമ്പനാടാണ്. വേമ്പനാട് കായലിൽ ശുദ്ധജല തടാകമാണ്. നമുക്കറിയാം ഏറ്റവും വലിയ കായലിൽ ഏറ്റവും വലിയ തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാടാണ്. എന്നാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. അവിടെ തന്നെ ഉണ്ട്. ഏതാണ്? വേമ്പനാട് കായലിൽ ശുദ്ധജല തടാകം അല്ല എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. അടുത്ത് നോക്കാം, വേമ്പനാട്ട് കായലിന്റെ നടുവിലുള്ള ദ്വീപ്. പാതിരാമണൽ. വീണ്ടും വീണ്ടും ആ ചോദ്യം കയറി വരികയാണ്. പാതിരാമണൽ ഓക്കെ. 2010 തിരുവനന്തപുരം വിലേജേഴ്സിന് ചോദിച്ചാണ് കേട്ടോ. അടുത്ത് ഹൃദയത്തിന്റെ ആകൃതിയുള്ളത് ഈ കഴിഞ്ഞിടക്ക്, അതായത് 2016 ബീറ്റ് ഫോർസിന് ചോദിച്ചാണ് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടാണെന്ന് ചോദിച്ചിരുന്നു. എവിടാണ്? മേപ്പാടി കേട്ടോ. വയനാട്ടിലുള്ള മേപ്പാടിയിലാണ്. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് എവിടെ? ചാലക്കുടിപ്പുഴ പതിക്കും. ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ചാലക്കുടിപ്പുഴ എവിടാണ്, കൊടുങ്ങല്ലൂർ കായലിൽ പോയിട്ടാണ് പതിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെരിയാർ വന്നിട്ട് പെരിയാർ രണ്ട് പീസാകും എന്ന് പറഞ്ഞില്ല, ഒരു പീസ് നേരെ എങ്ങോട്ട് പോകുന്നുണ്ട്? ആ നമ്മുടെ ചാലക്കുടിപ്പുഴയിലേക്ക് പോകുന്നുണ്ട്. ആ ചാലക്കുടിപ്പുഴ എങ്ങോട്ടാണ് പോവുക? കൊടുങ്ങല്ലൂർ കായലിലേക്കാണ് പോവുക കേട്ടോ. കൊടുങ്ങല്ലൂർ, അപ്പോൾ പെരിയാറിൻ്റെ രണ്ട് പീസുകളിൽ ഒന്ന് അവസാനം നമ്മുടെ കൊടുങ്ങല്ലൂർ കായലിലും മറ്റൊരു പീസ് എങ്ങോട്ടും വരും? വേമ്പനാട് കായലിലേക്കും വരും. പെരിയാർ എങ്ങോട്ട് ടച്ച് ചെയ്യുന്നില്ല, പെരിയാർ ഡയറക്റ്റ് കടലിലേക്ക് എത്തുന്നില്ല. കടലിലേക്ക് വെള്ളം എത്തുന്നുണ്ട്, പക്ഷേ പെരിയാർ ഡയറക്റ്റ് എങ്ങോട്ട് ചെല്ലുന്നില്ല, കടലിലേക്ക് ചെല്ലുന്നില്ല എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുണ്ട്. നോക്കി നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു സാധനമാണ് കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണമാണ്. നോക്കി ഈ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ് എത്രയാണ്, 27 ആണ്. 27 കായലുകൾക്കാണ് കേരളത്തിലെ കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. ഓക്കെ. തിരുവനന്തപുരം 2017 LD ചോദിച്ചാണ് കേട്ടോ. 2017 LD ചോദിച്ചാണ്. അടുത്തത് ഏത് കായൽ തീരത്താണ് വൈക്കം? വൈക്കം സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് വൈക്കം. നമ്മൾ പറഞ്ഞിരുന്ന കുമരകവും വൈക്കും ഒക്കെ കോട്ടയം ജില്ലയിലാണ് വരുന്നത്. ആ പോർഷനൊക്കെ നമ്മുടെ വേമ്പനാട്ട് കായലുമായിട്ട് ടച്ച് ഉണ്ട്. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയൊക്കെ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഏത് കായൽ തീരത്താണ് വൈക്കം സ്ഥിതി എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് അതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ 1951 ആരംഭിച്ച 55 അവസാനിച്ച പദ്ധതി എന്ന് വെച്ച് ഞാൻ പഠിക്കുക തോട്ടപ്പള്ളി സ്പിൽ വേ ആണ്. രണ്ട് എക്സാമിന് ഈ രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 55 അവിടെ മെൻഷൻ ചെയ്തത്. ആരംഭിക്കുന്ന 51 അവസാനിച്ചത് 55 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അടുത്ത കബനി ഏത് നദിയുടെ പോഷക നദി? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ കബനി ഏത് നദിയുടെ പോഷക നദി എന്നുള്ളത് പല എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പലതായിട്ട് കാണിക്കുന്നില്ല. കബനി ഏത് നദിയുടെ പോഷക നദി എന്ന് എല്ലാവർക്കും അറിയാം, കാവേരിയുടെ പോഷക നദിയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതെന്നുള്ള ചോദ്യവും പല എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ്. ഏതൊക്കെ? കബനിയുണ്ട്, ഭവാനിയുണ്ട്. കബനിയുണ്ട്, ഭവാനിയുണ്ട്, പാമ്പാറുണ്ട്. ജസ്റ്റ് മൊത്തത്തിൽ എന്ന് പറഞ്ഞേക്കാം, കബനിയും ഭവാനിയും പാമ്പാറും മൂന്ന് പേരും എങ്ങോട്ടാണ് ചെല്ലുക? ആ മൂന്ന് പേരും നമ്മുടെ കാവേരിയിലേക്ക് ചെല്ലുക. എങ്ങോട്ടേലും കാവേരിയിലേക്ക്. അപ്പൊ കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന മൂന്ന് പേര്. ഇതിൽ കബനി എന്ന് പറയുന്ന ആൾ വയനാട്ടിലാണ്. എവിടെയാണ്? വയനാടിലൂടെയാണ്. വയനാടിലൂടെയാണ് നമ്മുടെ എങ്ങോട്ട് ചെല്ലുന്നത്? കാവേരിയിലേക്ക്. വയനാട് എന്ന് പറയുന്ന നേരത്ത് വയനാടിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യും? നേരെ കർണാടകയിലേക്ക്. ഓക്കെ, കർണാടകയിലേക്ക് പോയിട്ടാണ് എങ്ങോട്ടില്ല, കാവേരിയിലേക്ക് ചെല്ലുക. അതേസമയത്ത് ഭവാനി ആയിക്കോട്ടെ, പാമ്പാർ ആയിക്കോട്ടെ, രണ്ടുപേരും തമിഴ്നാട്ടിൽ കൂടി എങ്ങോട്ട് ചെല്ലും? കാവേരിയിലേക്ക് ചെല്ലും. ഭവാനി എന്ന് പറയുന്ന പാലക്കാടാണ്. പാലക്കാട് കൂടിയാണ് ഭവാനി ഒഴുകുക. അതേസമയത്ത് പാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനമുടിയിൽ ഉത്ഭവിച്ചിട്ട് നമ്മുടെ ഇടുക്കിയിലൂടെ, ആനമുടിയിൽ ഉത്ഭവിച്ചിട്ട് ഇടുക്കിയിലൂടെ എങ്ങോട്ട് ചെല്ലും? തമിഴ്നാട്ടിൽ കൂടെ കയറി കാവേരിയിലേക്ക് ചെല്ലും. ഓക്കെ, ഇത് ബേസിക്കായിട്ട് ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. താഴെ പറയുന്നതിൽ കർണാടകയിലേക്ക് ഒഴുകുന്നത് ഏതാണ്? കബനിയാണ് കേട്ടോ, കബനിയാണ്. ഞാൻ ആൾറെഡി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു പോകുകയാണ്. താഴെ പറയുന്നതിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത് ഇതൊക്കെ നോക്കുക. കബനി, ഭവാനി, പാമ്പാർ, ചിന്നാർ. കബനി, ഭവാനി, പാമ്പാർ, ചിന്നാർ, ഇതിലേതാണ്? കബനി ഞാൻ പറഞ്ഞു വയനാടാണ്, ഭവാനി നമ്മൾ പറഞ്ഞു, ഭവാനി നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ്, പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത് ഭവാനിയാണ്. പാമ്പാർ എവിടെയാണ്?
പാമ്പാറ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതിലുള്ള പാമ്പാറ ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു. അടുത്ത അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി മനസ്സിലാക്കുക, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷനിലുള്ളതിൽ പാമ്പാറ, കബനി, കുന്തിപ്പുഴ, സിരുവാണി ഇത്രയുമാണുള്ളത്. ഇതിന് ആൻസർ ഏതാണെന്ന് വെച്ചാൽ സിരുവാണിയാണ്. സി മനസ്സിലാക്കുക, ഈ സിരുവാണിപ്പുഴ എന്ന് പറയുന്നത് ഭവാനിയുടെ ഒരു പോഷക നദിയാണേത് സിരുവാണി. കിട്ടിയാതോടെ, അപ്പൊ ഭവാനി നദിയുടെ ഒരു പോഷക നദിയാണേത് സിരുവാണി എന്ന് ഓർത്തു വെച്ചേക്ക്. ആ സിരുവാണി എവിടെ കൂടെ ഒഴുകുന്നുണ്ട്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നുണ്ട്. അത് താഴെ പറയുന്നവയിൽ കർണാടകയിലൂടെ ഒഴുകുന്നു. കർണാടകയിലോട്ട് പോകുന്ന ആരാന്ന് പറഞ്ഞു? വയനാട്ടിലൂടെ പോകുന്ന കബനി തന്നെയാണ് കർണാടകയിലൂടെ ചെല്ലുന്നത്. അടുത്ത കേരളത്തിൽ ഉത്ഭവിച്ച കാവേരിയിൽ ചേരുന്ന പോഷക നദികൾ എത്ര? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര തന്നെയാണോ അത് തന്നെ, അതായത് മൂന്നെണ്ണമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത കാവേരിയുടെ പോഷക നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദിയിലേക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നു കബനി, ഭവാനി, പാമ്പർ. അതിലൂടെ കബനിയാണ്. കാവേരിയുടെ പോഷക നദി താഴെ പറയുന്ന വില ഏതാണ്? ഈ പറയുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവാനിയാണ്. അടുത്ത പശ്ചിമഘട്ടത്തിലെ ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിരുന്നു ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഇടുക്കിയിലൂടെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കാവേരിയിൽ പതിക്കുന്ന നദി ഏതാന്ന് വെച്ചാൽ അത് പാമ്പാറാണ്. പാമ്പാറട ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പമ്പ എന്ന് പറയുന്നൊരു സാധനം ഓപ്ഷനിൽ ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്നു കയറിയിരിക്കാം, അറിയാതെ തെറ്റിക്കത്തില്ലാരും. പക്ഷെ അറിയാതെ ചിലപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് പമ്പയും പമ്പാറും ഒക്കെ ഒരുപോലെ നമുക്ക് തോന്നും കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അടുത്ത വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി, വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന ഇപ്പം പറഞ്ഞതുപോലെ ഏതാണ്? കബനിയാണ്. അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക. എന്തൊക്കെയാണ് ചോദ്യത്തിലുള്ളത്? ചാലക്കുടിപ്പുഴ, കുന്തിപ്പുഴ, പമ്പ, പാമ്പാർ. ആരായിരിക്കും? പാമ്പാറാണ്. കാര്യം എന്താ? ബാക്കി എല്ലാവരും പടിഞ്ഞാട്ടാണ്, പാമ്പാറ് മാത്രം കിഴക്കോട്ട് ഒഴുകുന്ന നദി. 2017 ഫയർമാൻ്റെ ചോദ്യമാണേ. കേരളത്തിൽ എത്ര നദികളുണ്ട്? വളരെ സിമ്പിൾ, 44 നദികളാണ്. കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി 16 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴ, ചെറുത് മഞ്ചേശ്വരം പുഴയാണ്. അതിൻ്റെ തൊട്ട് വലുത്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ 17 കിലോമീറ്റർ മാത്രം നീളമുള്ള അയിരൂർ പുഴ. 17 കിലോമീറ്റർ മാത്രമുള്ള അയിരൂർ പുഴ. അടുത്ത ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് ആ എഴുത്തച്ഛനാണെന്ന് ഓർത്തു വയ്ക്കുക. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ട്ര, ഈ മൂന്ന് നദികളുടെ പേര് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ട്ര, ഈ മൂന്ന് നദികൾ സംഗമിക്കുന്ന, മൂന്ന് ആറുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് ഏത്? മൂന്നാർ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രം. അടുത്ത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എല്ലാവർക്കും അറിയാം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏത് നദിയുടെ പോഷക നദിയാണ്? പയസ്വിനി പുഴ. ചന്ദ്രഗിരിപ്പുഴയാണ് കേട്ടോ, ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദിയാണ് പയസ്വിനി പുഴ. ചന്ദ്രഗിരിപ്പുഴ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുക. അടുത്ത നോക്കാം നമുക്ക്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇപ്പൊ പറഞ്ഞതുള്ളൂ പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിൽ, പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്, കല്ലടയാറിലാണ് കേട്ടോ. അടുത്തത് പ്രശസ്തമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയിലാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ നൈൽ ഭാരതപ്പുഴ. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? നമുക്കറിയാം ആലുവ പുഴ എന്നറിയപ്പെടുന്ന പുഴ തന്നെ ഏതാണ്? പെരിയാറാണ്. ആ ആലുവ ഏത് നദിയുടെ തീരത്ത് ആണെന്ന് വെച്ചാൽ അത് പെരിയാറിലാണ് എന്ന് നമുക്കറിയാം. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അടുത്ത തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ പഠിച്ചു വയ്ക്കുക, പരപ്പാറാണ്. ഈ പരപ്പാറെന്നും തെന്മല ആറെന്നൊക്കെ തെന്മല അണക്കെട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് സെയിംസ് ആണ്. ഇതിനിടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കട്ടെ, ഇവിടെ ഇപ്പോൾ അണക്കെട്ട് എന്ന് പറയുന്ന സാധനവും നേരത്തെ നമ്മുടെ വെള്ളച്ചാട്ടവും പറഞ്ഞു. ഇത് രണ്ടും ഞാൻ ഇന്റൻഷനിൽ ഉൾപ്പെടുത്തിയാണ്. കാരണം ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി സി 2018 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണിത്. ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് നദികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതാണ് ഈ അണക്കെട്ടുകളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും. പക്ഷെ അവരെ ഞാൻ ഇവിടെ അത് കൂടുതലായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് പറയാൻ പോയി ഇപ്പം തന്നെ ഒരു 100 മേളിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലെങ്തിയായി പോകും. ഇപ്പം തന്നെ 10-18 മിനിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മറ്റേതെങ്കിലും സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. പമ്പാ നദി ഒഴുകിച്ചേരുന്ന എവിടെ? എവിടെയാണ്? വേമ്പനാട്ട് കായലാണ് കേട്ടോ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ കാലത്താണ്, 1940 കേട്ടോ. അടുത്തത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി, ഏറ്റവും തെക്കേ അറ്റത്ത്, തെക്കെന്ന് പറയുന്ന നേരത്ത് തിരുവനന്തപുരം ഭാഗത്തുള്ള നെയ്യാറാണ് ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാറ. അടുത്ത തമിഴ്നാട്ടിലെ ആനമടിയിൽ ഉത്ഭവിക്കുന്ന ആനമലയാണ് കേട്ടോ. ആനമുടിയല്ല, ആനമലയിൽ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ. ആനമുടിയിൽ ഉത്ഭവിക്കുന്നത് അത് പാമ്പാറാണ്. ആനമലയിൽ ഉത്ഭവിച്ച പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളോട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നത് ആരാണ്? ഭാരതപ്പുഴ. ഇപ്പം പറഞ്ഞോളൂ. അപ്പോൾ എവിടെ കൂടെ ഒഴുകുന്നുണ്ട്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഓർത്ത് വയ്ക്കുക. അടുത്തത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിലാണ്. തേക്കടി വന്യജീവി സങ്കേതം, തേക്കടി വന്യജീവി സങ്കേതം തന്നെയാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറാണെന്ന് പിടിച്ചു വയ്ക്കുക. ഏത് നദിയുടെ കരയിലെന്നാണ് ചോദ്യം കേട്ടോ. അടുത്ത പെരിയാർ നദിയുടെ പഴയ നാമധേയം, പെരിയാറിൻ്റെ പഴയ പേര് ഈ കൂട്ടത്തിൽ നോക്കാനാണെങ്കിൽ ചൂർണിയാണ്. അതായത് ചൂർണി എന്നും പൂർണ്ണ എന്നും ഒക്കെ അറിയപ്പെടുന്ന നദിയാണേത്? ആ നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. അടുത്ത തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ. നമുക്കറിയാം മാമാങ്കം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്താണ്, ലിങ്ക് മെയിലുണ്ട്, വേണമെന്ന് പറഞ്ഞ് കേൾക്കേണ്ടേക്കാം. മാമാങ്കം പറഞ്ഞതാണ്. അടുത്ത നില എന്നറിയപ്പെടുന്നത്
നദി ആരാണ്? ഭാരതപ്പുഴയാണ്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി ആര് തന്നെ? ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിക്കുന്നു. തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിക്കുന്നു. ഏത് നദിയിലാണ്? ശബരിഗിരി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പമ്പയാണ്. ശബരിഗിരി പദ്ധതി പമ്പയിലാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം നടന്നിരുന്ന സ്ഥലം തൊട്ടും പറഞ്ഞേ ഉള്ളൂ. തിരുനാവായ കേട്ടോ, തിരുനാവായ മാർക്ക് ചെയ്തപ്പോൾ മാർക്കാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്നാണ്? നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇത് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എന്നാൽ ഏറ്റവും വലിയ അണക്കെട്ട് ആ മലമ്പുഴ അണക്കെട്ടാണെന്ന് പഠിച്ചു വെക്കുക. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? വീണ്ടും വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ. എവിടെയാണ്? ആനമലയാണ്. ആനമല. ഓക്കെ എടാ, ഇതെല്ലാം ഈ റിപ്പീറ്റഡ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചോ കേട്ടോ. ഞാൻ പല എക്സാം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഒരേ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരേ എക്സാമിൻ്റെ ക്വസ്റ്റൻ നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? കേരളത്തിലേക്ക് അറ്റത്തുള്ള നദി പഠിക്കുക, മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ മാത്രം നീളമുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. അടുത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഇതാ വീണ്ടും മഞ്ചേശ്വരം പുഴ. തൊട്ടും പറഞ്ഞുള്ള കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ചോദിച്ചാലും ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും ആരാണ്? മഞ്ചേശ്വരം പുഴയാണ്. കാലടി ഏത് നദിയുടെ തീരത്ത്? കാലടി ഏത് നദിയുടെ തീരത്ത് നമ്മൾ പറഞ്ഞാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക പെരിയാറാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എവിടെയാണെന്ന് വെച്ചാൽ പെരിയാറിലാണെന്ന് ഒത്തുവയ്ക്കുക. ശങ്കരാചാര്യരാണ് പെരിയാറിനെ എന്ത് വിളിച്ചത്? പൂർണ്ണ എന്ന് പേര് വിളിച്ചത്. ഓക്കെ, അടുത്തത് പെരിയാറിന്റെ തീരത്തുള്ള പട്ടണം. പെരിയാറിന്റെ തീരത്തുള്ള പട്ടണം ആലുവയാണ്. നമ്മൾ പറഞ്ഞു ആലുവയിൽ വെച്ചിട്ട് പെരിയാർ രണ്ടാമെന്നുള്ളത് പറഞ്ഞു. അപ്പൊ പെരിയാറിന്റെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഇത് ആലുവ. ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ പെരിയാർ തന്നെ. അടുത്ത കല്ലടയാറ് പതിക്കുന്ന കായൽ. കല്ലടയാറ് പതിക്കുന്ന കായൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. കല്ലടയാറ് പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. കല്ലടയാറ് അഷ്ടമുടിക്കായലിലാണ് പതിക്കുക. കേരളത്തിലെ ആകെ നദികൾ എത്ര? കേരളത്തിലെ ആകെ നദികൾ എല്ലാവർക്കും അറിയാം 44. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദി, തെക്കേ അറ്റത്ത് നമ്മൾ പറഞ്ഞിരുന്നു നെയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം, മൊത്തം 44 ആണുള്ളത് അല്ലെ? അതിൽ 3 എണ്ണം പോയിട്ട്, 3 എണ്ണം കിഴക്കോട്ട് പോയിട്ട് ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കിഴക്കോട്ടാണെങ്കിലാണ് 3 എണ്ണം. ഓക്കെ, കേരളത്തിലെ ഏത് നദിയാണ് ഇംഗ്ലീഷാണെന്ന് അറിയപ്പെടുന്നത്? മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴ തന്നെയാണ് എന്ത്? മാഹിപ്പുഴ. മയ്യഴിപ്പുഴ തന്നെയാണ് മാഹിപ്പുഴ. അടുത്ത പഠിക്കുക കോട്ടയം ജില്ലയിലെ പ്രധാന നദി. ഓക്കെ, കോട്ടയം ജില്ലയിലെ പ്രധാന നദി ഇവിടെ ഓപ്ഷൻ നോക്കാൻ നേരത്ത് പമ്പ, പെരിയാർ, മീനച്ചിലാറ്, ചാലക്കുടിപ്പുഴ. ആരായിരിക്കും ആൻസർ? മീനച്ചിലാറാണ്. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദിയാണെന്ന് വെച്ചാൽ ഏതാണ്? അത് നമ്മുടെ പെരിയാറാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദിയാന്ന് വെച്ചാൽ നമ്മുടെ പെരിയാറാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ്. പൂർണ്ണ എന്ന് വിളിച്ചത് തൊട്ടുമുമ്പ് പറഞ്ഞ നമ്മുടെ ശങ്കരാചാര്യർ. അടുത്ത കേരളത്തിലെ പുണ്യ നദി താഴെപ്പറഞ്ഞ ഏതാണ്? പമ്പയാണ് അല്ലേ. അടുത്ത കേരളത്തിലെ വലിയ നാലാമത്തെ വലിയ നദി. ഓക്കെ, നോക്കാം നമുക്ക്. ഏറ്റവും വലുത് കേരളത്തിലെ ഏറ്റവും വലുത് പെരിയാർ. ഒന്നാമത്തെ പെരിയാറാണ്. ദെൻ നമ്മുടെ ഭാരതപ്പുഴ. രണ്ട് ഭാരതപ്പുഴ. മൂന്ന് നമ്മുടെ പമ്പയാണ്. പമ്പയാണ്. 4 ചാലിയാറാണ്. ചാലിയാറ്. അടുത്തത് ചാലക്കുടി. ഓക്കെ, 5 ചാലക്കുടിയാണ്. ഇവിടെ നോക്കിയത് നാലാമത്തെ വലുതാണ്, അതായത് നമ്മുടെ ചാലിയാറാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓർത്ത് വെച്ചേക്കുക. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ. ചാലിയാറ്, ചാലക്കുടിപ്പുഴ. ചാലിയാറ്, ചാലക്കുടിപ്പുഴ. ഓക്കെ, അടുത്തത് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഏത് നദിയുടെ സമീപത്ത്? ഏതാണ്? പമ്പയുടെ സമീപത്താണ്. പെരുമൺ ദുരന്തമുണ്ടായ വർഷം 1988. നമുക്കറിയാം 1888 നമ്മുടെ അരുവിപ്പുറം പ്രദേശമാണ്. അവിടുന്ന് നേരെ 100 വർഷം കൊടുത്താൽ മതി. 1988. 1888 എല്ലാവർക്കും അറിയാം. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ എത്ര? കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര എന്നുള്ളത് തന്നെയാണ് ചോദ്യം. 3 നദികൾ, കബനി, ഭവാനി, പാമ്പ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് പഠിച്ചു വെക്കുക. നമ്മുടെ കുറുവാദ്വീപ്, നമ്മുടെ വയനാട് ജില്ലയിലുള്ള കബനി നദിയിലുള്ള കുറുവാദ്വീപാണ് ഏറ്റവും വലിയ നദീദ്വീപ് എന്ന് പഠിച്ചു വെക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിലാണ്. ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പെരിയാറിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. ദക്ഷിണ ഭഗീരഥി പമ്പയാണ്. അടുത്ത നോക്കാം നമുക്ക്. പ്രശസ്തമായ മാമാങ്കം നടന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മിനി പമ്പ, ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മിനി പമ്പ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിനി പമ്പ പദ്ധതി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ്. മിക്കവാറും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. മിനി പമ്പ എവിടെയെന്ന് വെച്ചാൽ അത് ഭാരതപ്പുഴയാണ്. മിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പമ്പയേക്കാൾ ചെറിയ നദിയിലേക്ക് പോകും. മിക്കവാറും ആൾക്കാർ ഇവിടെ നല്ല ഭവാനിയോ ചാലിയാറോ ഒക്കെ എഴുതാറുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാം മിനി പമ്പ ഭാരതപ്പുഴ. മിനി പമ്പ ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? ആനമലയാണ് കേട്ടോ, ആനമല. അടുത്തത് കാസർഗോഡ് ജില്ലയിലെ നീളമുള്ള നദി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരിപ്പുഴയാണ്. ചന്ദ്രഗിരിപ്പുഴ. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വരം പുഴ അവിടെ തന്നെ കാസർഗോഡ് ജില്ലയിലാണെന്ന് പഠിച്ചു വയ്ക്കുക. ചാലിയാറിൻ്റെ നീളം. ചാലിയാറിൻ്റെ നീളം വളരെ ഇമ്പോർട്ടൻറ്റ്. 159 കിലോമീറ്ററാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര മൈൽ എന്നുള്ളതാണ്. ആൻസർ പഠിച്ചു വയ്ക്കുക 105 മൈലാണ്. 105 മൈൽ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന നദി. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞു അർത്ഥശാസ്ത്രത്തിലെ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ഇവിടെ ഓപ്ഷനിൽ പെരിയാറല്ല, എന്ത് തന്നെ കൊടുത്തിരിക്കുന്നു? ചൂർണി എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. നദിയെക്കുറിച്ചുള്ള പഠനം പഠിക്കാം. നദിയെക്കുറിച്ചുള്ള പഠനം
പോട്ടമോളജി, നദിയെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി, ബാക്കിയൊക്കെ എന്ന് പറഞ്ഞേക്കാം സെലനോളജി, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം പെട്രോളജി, റോക്കുകൾ പാറകളുടെ രൂപം കൊള്ളലും അതുപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട പാറകളെ കുറിച്ചുള്ള പഠനം പഠിച്ചാൽ മതി. അടുത്ത പോമോളജി, പഴങ്ങളെ കുറിച്ചുള്ള പഠനം, പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനം. ഭാരതപ്പുഴയുടെ പോഷക നദി, ഇവിടെ നോക്കുക, ഭാരതപ്പുഴയുടെ എല്ലാ പോഷക നദികളൊന്നും പഠിക്കണം നിർബന്ധമില്ല, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതിൽ കുന്തിപ്പുഴ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണിത് കുന്തിപ്പുഴ. ആ കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. കുട്ടനാടിന്റെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട നദി ഏത്? എടാ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് കുട്ടനാട്. അത് തന്നെയാണ് അവർ ഇത്തിരി വെറൈറ്റി ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, കുട്ടനാടിന്റെ എക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട നദി വെച്ച് കഴിഞ്ഞാൽ അത് പമ്പയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ആര്? കുന്തിപ്പുഴയാണ്. ഓക്കെ, എടാ 107 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ വേഗത്തിൽ അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. പറയാൻ പറഞ്ഞുപോയി, സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ കഴിവതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് ഉള്ള ഏരിയകൾ, ഇപ്പൊ ഈ പറഞ്ഞ കായലുകളും നദികളും ഒക്കെ പറയുന്ന പക്കയായിട്ട് എടുത്ത് പറയുന്ന ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും കാണട്ടെ, എല്ലാവരിലേക്കും ഈ അറിവുകൾ എത്തിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ.